പത്തനംതിട്ട കുമ്പഴയിൽ വയോധികയെ വെട്ടിക്കൊലപ്പെടുത്തി. 92 വയസ്സുള്ള ജാനകിയാണ് കൊല്ലപ്പെട്ടത്. സഹായിയുടെ ബന്ധുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ജാനകിയെ കൊല്ലുന്നുവെന്നും ജയിലിൽ പോകുന്നുവെന്നും വീടിന്റെ പലയിടങ്ങളിലായി പ്രതി കത്തെഴുതി വച്ചിരുന്നു. അല്ല, പത്രത്തിന്റെ അകത്ത് കത്ത് വെച്ച് അടുത്ത വീട്ടിൽ ആ ചേച്ചിയുടെ കൊടുക്കുമായിരുന്നു. അന്നേരം അത് തുറന്ന് പത്രം തുറന്ന് നോക്കണം, അതിൻ്റെ അകത്തൊരു കത്തുണ്ടെന്ന് പറഞ്ഞു. അന്നേരം അവർ തുറന്ന് നോക്കി, ഇങ്ങനെ അന്നേരം കയറി കഥങ്ങ അകത്തായിരുന്നു. അന്നേരം തുറന്ന് നോക്കിയപ്പോഴേ അതിൻ്റെ അകത്ത് അതിൽ അമ്മച്ചി ഇതുപോലെ ഞാൻ കൊന്നിട്ടേക്കോ പോലീസിൽ അറിയിച്ചോളാം. വിവരങ്ങളുമായി മഹേഷ് ജോൺ മാത്യു പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. മഹേഷ്, എന്താണ് ഈ കൊലപാതകത്തിന് കാരണം എന്നുള്ളത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ? പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്? റിജിത്ത്, ഇന്നലെ രാത്രി 11 കൂടിയാണ് ഇത്തരത്തിൽ മൃഗീയമായ ഒരു സംഭവം ഉണ്ടായതായി ജില്ലാ പോലീസ് മേധാവി അടക്കം സ്ഥിരീകരിക്കുന്നത്. ഇവിടെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ വീട്ടിലാണ് ജാനകിയും അതുപോലെ തന്നെ സഹായികളായ രണ്ടുപേരും താമസിച്ചിരുന്നത്. ഇവർ 3 മാത്രമാണ് കഴിഞ്ഞ ഏകദേശം 5 വർഷങ്ങളായി ഇവിടെ ഉള്ളത്. ജാനകിക്ക് സഹായികളായി മക്കൾ ഏർപ്പാടാക്കിയതാണ് ഇവരെ രണ്ടുപേരെയും. ഇതിൽ മയിൽസ്വാമി എന്ന ആളാണ് ജാനകിയെ ഇന്നലെ കൊലപ്പെടുത്തിയത്, കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. അദ്ദേഹം ഇപ്പം വീടിൻ്റെയും അതുപോലെ തന്നെ ഈ ചുറ്റുവട്ടത്തെല്ലാം തന്നെ ഞാൻ കൊല്ലുന്നു, ഞാൻ ജയിലിൽ പോകുന്നു എന്ന തരത്തിലുള്ള കത്തെഴുതി പല സ്ഥലങ്ങളിലും ഫോട്ടോ കോപ്പി എടുത്ത് സൂക്ഷിച്ചിരുന്നു. മുറ്റത്ത് പലയിടങ്ങളിലും പ്ലാസ്റ്റിക് കവറിലാക്കിയാണ് ഇത്തരം കത്തുകൾ സൂക്ഷിച്ചു വെച്ചിരുന്നത്, മഴ പെയ്താൽ പോലും നനയാതിരിക്കാൻ വേണ്ടി. അത്തരത്തിൽ വലിയ ആസൂത്രിതമായാണ് ഈ സംഭവം നടത്തിയത്. അതിനുശേഷം സമീപത്തെ ഒരു വീട്ടിലെ പത്രത്തിനുള്ളിലും ഇത്തരത്തിൽ ഒരു കത്തൊളിപ്പിച്ചു. ഇത് വായിച്ച ശേഷം ഈ സമീപത്തെ വീട്ടുകാരാണ് ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തുന്നത്. തുടർന്ന് ഇയാൾ വാതിൽ തുറക്കാൻ തയ്യാറായില്ല, പോലീസ് വന്നാൽ മാത്രമേ വാതിൽ തുറക്കൂ എന്നാണ് ഇയാൾ വ്യക്തമാക്കിയത്. അതിനുശേഷം പോലീസ് എത്തി ഇയാളെ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ, ഇവരുടെ മറ്റൊരു സഹായി ഭൂപതി ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നില്ല, അവർക്കും ഇതിൽ കൃത്യമായ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. എന്തായാലും